അപ്പോഴാണ് പലപ്പോഴും നമ്മൾ
പലപ്പോഴും സ്വലാത്തു വഖരിയെ നാം ഓർക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സദസ്സുകളെ പല ആളുകളും അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ശുക്രായിട്ടെങ്കിലും വീണ്ടും അത് നിലനിർത്തുകയോ അവിടെ വരികയോ ചെയ്യുന്ന സ്വഭാവം പോലും ഇല്ലാത്ത ഒരവസ്ഥ. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. കഴിഞ്ഞ മെയ് 1-ാം തീയതി നമ്മുടെ വീട്ടിലെ നമ്മുടെ ഒരു കുഞ്ഞുമോൾക്ക് അസുഖം വന്നു. ഡോക്ടറെ കണ്ടു, പരിശോധിച്ചു, പല വിധത്തിലുള്ള പരിശോധനകളും നടത്തി, പനി മാറുന്നില്ല. അവസാനം തിരുവനന്തപുരം ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു, നിങ്ങൾ അവിടെ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ടെസ്റ്റ് നടത്തണം, ആ ടെസ്റ്റിലാണോ എന്താണ് അസുഖമെന്ന് അവസാനം നമുക്ക് വിധിയെല്ലാം പറ്റുമോ എന്ന രൂപത്തിലാണ് ഡോക്ടറിൽ നിന്ന് നമുക്ക് ഒരു വിശദീകരണം കിട്ടിയതെങ്കിൽ, ഇത് മെയ് 1-ാം തീയതിയാണ് നമ്മളെ വിവരം പറയുന്നതെങ്കിൽ, ജൂൺ 1-ാം തീയതിയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകേണ്ടതെങ്കിൽ, അതിന്റെ ഇടയിലുള്ള ദുആഇന്റെ സദസ്സുകൾ എവിടെയുണ്ടോ അവിടങ്ങളിലൊക്കെ അല്പമൊക്കെ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവർ ഓടിയെത്തും. ആ സദസ്സുകളെ ദുആ ചെയ്യിപ്പിക്കും, അവർ ദുആ ചെയ്യും. ും
പാപം നഷ്ടപ്പെടുകയാണ്, അഹന്തയും അഹങ്കാരവും ഉണ്ടാകുകയാണ്.
ഇന്നലെയും ഞാൻ ഓർക്കുകയാണ് ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദെ കാശ് നല്ലവണ്ണമുണ്ട്, പക്ഷേ അലിനീകളോട് തുച്ഛമായ ഒരു മനോഭാവം മനസ്സിലേക്ക് വരികയാണ്. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യുന്നുണ്ട്, നല്ല കാശും സമ്പത്തും ഒക്കെയുണ്ട്, പക്ഷേ പണ്ടത്തെ ഇതുപോലെ നല്ല മനസ്സിന് അലിനീകളോട് തുച്ഛമാണ്. അതേപ്രകാരം ഹറാമ് ചെയ്യുന്നതിന്റെ യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല, മണിയും ഇല്ല, ആ രൂപത്തിലാണ് കാര്യങ്ങളുള്ളതോ എന്ന് നിങ്ങൾ ഓർക്കുക. അതേ ധനം എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യരെ വഞ്ചനയെ അകപ്പെടുത്തി കളയുന്നതാണ്. രണ്ടാമത്തേത് ചാകുകയാണ്, അഥവാ നാട്ടിൽ അവൻ പ്രമാണിയാണ്, ആ പ്രമാണിത്വത്തിന്റെ ഭാഗമായി പാവങ്ങളെ കാണണമെന്ന് കഴിയാതെ പോവുകയാണ്, അങ്ങനെ വലിയ അഹങ്കാരത്തോടുകൂടെ ജീവിക്കുകയാണ്, ആ പ്രമാണിത്വം ദുനിയാവിന്റെ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്, ആഖിറത്ത് മറന്നു പോവുകയാണ്. മറ്റൊന്നുള്ള അവന്റെ ശരീരത്തിന്റെ ഇച്ഛകളാണ്, വിചാരങ്ങളാണ്, വികാരങ്ങളാണ്, അതിന്റെ പിന്നാലെ പോവുകയാണ്. ഈ വികാരങ്ങളുടെ പിന്നാലെ പോയി എന്താണോ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത് അവൻ ചെയ്ത് അതിന്റെ മതം അനുവദിച്ചതാണോ അല്ലേ എന്നുള്ള ചിന്തകളില്ലാതെ മനസ്സെന്തു പറയുന്നു ആ പറയുന്നത് അപ്പോൾ ചെയ്യുകയോ അതിൽ അല്ലെങ്കിൽ അത് ലഭിക്കാൻ ആവശ്യമായതിലേക്ക് മുതിരുകയോ ചെയ്യുന്ന സ്വഭാവം, ഇതാണല്ലോ ശൗഹത്തിന്റെ പിന്നാലെ പോവുക എന്ന് പറയുന്നത്. ഇത് അവനെ വഞ്ചനയിൽ അകപ്പെടുത്തുന്നതാണ്. അതേ ആ കൂട്ടത്തിൽ മറ്റൊന്നാണ് ഷൈത്വാനിന്റെ ഇടപെടൽ. ഷൈത്വാനിന്റെ ഇടപെടൽ മറ്റൊന്നാണ്. ഈ രൂപത്തിലുള്ള സംഗതികളൊക്കെ മനുഷ്യരെ കെണിയിലും ബന്ധനങ്ങളിലും അകപ്പെടുത്തി കളയുന്നതാണ്. നിങ്ങൾ ഓർക്കുക, മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്, അതേ വലിയ ഷൈത്വാനിന്റെ അവസ്ഥ എന്താണ്? അവൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പിശാചിന്റെ അവസ്ഥ എന്താ? അവൻ തൗബയിൽ നിന്നും പടച്ചറമ്പിൽ നിന്ന് ദോഷങ്ങൾ പുറത്തു തരാനുള്ള പ്രവണതകളിൽ നിന്നും പിറകോട്ട് വലിക്കുകയാണ്. മനുഷ്യനെ പിറകോട്ട് വലിക്കുന്നു. ആയിട്ടില്ല, സമയമായിട്ടില്ല, ഇനിയും ഒരുപാട് കാലം ജീവിക്കാറുണ്ടല്ലോ. തൗബക്കൊന്നും സമയമായിട്ടില്ല, ദോഷങ്ങൾ പൊറുപ്പിക്കാനൊന്നും സമയമായിട്ടില്ല. ഈ രൂപത്തിലുള്ള ബോധോദയങ്ങൾ നൽകിയിട്ട് തൗബയിൽ നിന്ന് മൗഫിറത്തിൽ നിന്ന് അവനെ പിറകോട്ട് വലിക്കുകയാണ്. അതേ പ്രകാരം തന്നെ പഞ്ചസ്ഥിറക്കും ഏതു വലിയ തെറ്റുകൾ ചെയ്യാൻ അവന്റെ മനസ്സിൽ ഷൈത്താനി അവന് ധൈര്യം കൊടുക്കുകയാണ്. അതൊന്നും ഒരു പ്രശ്നമല്ലടോ എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ എനിക്ക് ഖബറിലേക്ക് മടങ്ങിപ്പോകണമല്ലോ, എനിക്ക് ഖബറിലേക്ക് പോകണമല്ലോ, ഈ ഒരു ചിന്തയെ കുറിച്ച് അവന്റെ മനസ്സിൽ നിന്ന് അതേ ആ ഒരു ചിന്തയെ പിശാച്ച് എടുത്തു കളയുന്നു. അതേ പ്രകാരം തന്നെ തീർത്തും വഫലത്തോടുകൂടെ അവൻ ജീവിക്കുകയാണ്. ാളോ എന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ അഹ്വാലുകളെ അഥവാ അതിന്റെ ഭയാനകതകൾ അവയെ കുറിച്ചൊന്നും ചിന്തയില്ല. അത് പിശാചിന്റെ സേവകനും ഉപാസകനുമായി അവൻ കഴിഞ്ഞുകൂടുകയാണ്. അതേ ഇതാണ് പിശാചിന്റെ വഞ്ചന ചതി എന്ന് പറയുന്നത്. ഇതിൽ അകപ്പെടാതിരിക്കുക. ഒന്ന് നിങ്ങൾ ഓർക്കുക, മഹാന്മാരെ പറയുകയാണ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ വഞ്ചനയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ മഹാന്മാര് പറയുകയാണ്, പടച്ച റബ്ബിനെ കുറിച്ച് നല്ല പാവനയുണ്ടാവുക, നല്ല ധാരണയുണ്ടാവുക. എന്തിനോട് കൂടെ മനസ്സൂഖിൽ അമലി, വേണ്ടാത്ത രംഗങ്ങള് ചെയ്യുന്നതിനോടുകൂടെ എന്ന് പറഞ്ഞാൽ ഹറാമുകൾ ചെയ്യാൻ ഒരു പ്രയാസവുമില്ല, ഒരു മടിയുമില്ല. അതവൻ ഒരു ഭാഗത്ത് ചെയ്യാണ്, അത് ചെയ്യുമ്പോൾ തന്നെ അത് ഹറാമാണ്, അത് പാടില്ലാത്തതാണോ, ഇതിന് ശിക്ഷയുണ്ടോ, എന്റെ അപ്പ ഇഷ്ടപ്പെടാത്തതാണോ എന്നൊക്കെ അവന്റെ മനസ്സിലുണ്ട്. പക്ഷേ
അവന്റെ മനസ്സിൽ അതിന്റെ അപ്പുറത്ത് വേറെ ഒരു ചിന്തയും കൂടെയുണ്ട്. എന്താണ് ആ ചിന്ത? അള്ളാഹുവിനോട് തൗബ ചെയ്താൽ മതിയല്ലോ, അള്ളാഹു തആല അത് പുറത്തു തരുമല്ലോ എന്ന ഒരു ചിന്ത അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ഒരു ചിന്തയാണ് സത്യത്തിൽ ഇവനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റ് ചെയ്താലും തൗബ ചെയ്യാമല്ലോ എന്ന ആ ധാരണ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവൻ തെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ പിടിച്ചുകൊണ്ടാണ് തെറ്റിലേക്ക് വരുന്നത്. ഇത് ഏറ്റവും വലിയ വഞ്ചതിയിൽ അകപ്പെടുന്നതിന്റെ സ്വഭ അവസ്ഥയാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ ചതിയിൽ അകപ്പെടുക എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം ഇതാണ്. ഇങ്ങനെയല്ല വേണ്ടത്, റബ്ബിനെ കുറിച്ച് നല്ല ധാരണ വേണം. അതേ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്തി. ബുദ്ധിമാൻ, ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? ആരാണ് ബുദ്ധിയുള്ള ആളുകൾ? തന്റെ ശരീരത്തെ പിടിച്ചുകെട്ടാൻ കഴിവുള്ളവരാണ്, തന്റെ ശരീരത്തെ പിടിച്ചുകെട്ടാൻ കഴിവുള്ളവരാണ്. അതേപ്രകാരം തന്റെ മരണത്തിന്റെ ശേഷമുള്ള ലോകത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവരുമാണ്. ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ശരീരം എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചു ചെയ്യാതെ അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രം ചെയ്യുകയും പൊരുത്തപ്പെടാത്തതിലേക്ക് ശരീരം ആ അവസ്ഥയിലേക്ക് ചിന്തിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശരീരത്തെ മാറ്റി നിർത്തി പിടിച്ചു കെട്ടുന്നവർ ആരുണ്ട്? അവരാണ് ബുദ്ധിമാനെന്നും ആ പുറത്തിലേക്ക് വേണ്ടി സ്വപാദിക്കുന്നവരാരുണ്ട്? അവരാണ് ബുദ്ധിമാനെന്നും പറയുന്നു. അതിനോടൊപ്പം തന്നെ അവിടുന്ന് പറഞ്ഞു, ബുദ്ധിമാന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയല്ലോ. ബുദ്ധിമാന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബുദ്ധി ഇല്ലാത്തവൻ പമ്പരവിഡ്ഢി. അത് ആരാണ്? അവൻ തന്നെ എന്താണോ പറയുന്നത് ആ പ്രേരിപ്പിക്കുന്നത്, ആ പ്രേരിപ്പിക്കുന്നതിന്റെ പിന്നാലെ പോകുന്നവനാണ്. മനസ്സ് എന്ത് വൃത്തി കേടുകൾ പറഞ്ഞാലും പ്രേരിപ്പിച്ചാലും ഉടനെ തന്നെ അത് ചെയ്തു കൊടുക്കുന്നവരാണ്. അവനാണ് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി എന്നും സ്വഭാവ വസല്ലമാങ്ങൾ പറയുന്നു. എന്തിനോടൊപ്പം മത്തമന്നോഹി ആ അർത്ഥങ്ങളെ ചെയ്യുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ അള്ളാഹുവിൽ അവൻ റബ്ബ് എനിക്ക് ഇത് പുറത്തു തരുമല്ലോ എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ട്. അള്ളാഹു പുറത്തു തരും എന്ന ഒരു ചിന്ത മനസ്സിലുള്ളതിനോട് കൂടെ തന്നെ ഹറാമുകളുടെ പിന്നാലെ പോകുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഹബീബായത്തിനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഇവിടെ നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതല്ലേ, എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ വീണോ മറ്റോ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയാൽ അവിടെയാണ് റബ്ബേ സംഭവിച്ചു പോയി, ഇനി എന്റെ മുൻപിലുള്ള പ്രതീക്ഷ നിന്റെ കറവാണ്, നിന്റെ മഗ്ഫിറത്താണ്, അതല്ലാത്ത ഒരു പ്രതീക്ഷ എന്റെ മുൻപിലില്ല, പറ്റിപ്പോയതാണ് എന്ന രൂപത്തിലുള്ള അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. അതേ സമയത്ത് റബ്ബിനെ കുറിച്ചുള്ള നല്ല ധാരണ എന്ന് പറഞ്ഞാൽ അതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, തെറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് റബ്ബിനോട്ലോ എന്നുള്ള ധാരണ അത് വ്യക്തികളുടെ ധാരണയാണോ എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ പാപങ്ങളും പുറത്തു തിരുമാറട്ടെ. إن السفينة لا تجري على اليابسة ഇത് പറഞ്ഞിട്ട് ഈ അമീർ പറഞ്ഞിട്ട് മാനമായി പറയാണ്, സമുദ്രം കപ്പൽ, ഈ കപ്പലിന് സഞ്ചരിക്കാൻ
ഒരു വഴിയുണ്ട് ഒരു സ്ഥലമുണ്ട് അതെവിടെയാണ് സമുദ്രമാണ് കപ്പലൊരിക്കലും മണൽത്തിട്ടയിലൂടെ സഞ്ചരിക്കുന്നതല്ല കപ്പലക്കരയിലൂടെ സഞ്ചരിക്കില്ല അതിന് സഞ്ചരിക്കാൻ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കണം അത് സമുദ്രമാണ് എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും പക്ഷേ റബ്ബ് പുറത്തു തരുമെന്നുള്ള ധാരണ വെച്ചിട്ട് പാപത്തിന്റെ പിന്നാലെ പോകരുത് എന്നാണ് ഇതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ചുരുക്കത്തിൽ ഈ വഞ്ചനയിൽ അകപ്പെടുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും ഖബറിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും അത് ആ പിശാച് അവനെ പിറകോട്ട് വലിക്കുകയാണ് വളരെ ഭയാനകമായ ഒരു ദിവസമാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഒരു ബാപ്പാക്കും തന്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയില്ല ഒരു മക്കൾക്കും തന്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞത് അതേലായ ഉപ്പാമക്കളോ എന്ന ഉമ്മാ മക്കളോ എന്ന ബന്ധത്തിനു തന്നെ എന്തെങ്കിലും ചെയ്യാൻ ഉപകാരം ചെയ്യാനും പ്രയോജനം ചെയ്യാനും കഴിയില്ലെങ്കിൽ ഈ ബന്ധമല്ലാത്ത മറ്റുള്ള ബന്ധങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്നും ചെയ്യാൻ കഴിയില്ല അതേ സമയത്ത് വയസ്സുള്ളു എല്ലാവരും എന്ന ഒരു അവസ്ഥയിൽ കഴിയുന്ന സമയവും സമയമാണ് അതേ സമയത്ത്
ആ
അതിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു രസം. ശുഭനിസ്കരിച്ച് കട്ടഞ്ചായക്ക് വേണ്ടിയിട്ട് സായവകാലിയിലേക്ക് വന്നിരുന്നിട്ട് നിസ്കരിച്ച സുഖക്ക് ബാപ്പിനാത്ത് കഴിയുന്ന ആളുകൾ തറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തി. നാം അറിഞ്ഞു വരുന്നത് ഇത് ഒരു ഉമ്മയും ഉപ്പയുടെയും മനസ്സാണ്. അനവർദുക്കുമാങ്ങളെ പോലല്ലയോ ചോദിക്കുകയാണോ ഇവിടെ വെച്ച്? ആ സമയത്ത് ആ ഉമ്മയുടെയും ഉമ്മയുടെയും മനസ്സിന്റെ വിചാരം എന്താണ്? അമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ആയതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ അവര് തൗബയില്ലെന്നും പുറകോട്ട് പോകരുത്, എത്രയും പെട്ടെന്ന് തൗബയിലേക്ക് മുമ്പോട്ട് വരണം. ഫലായുരിൽ ഒരിക്കലും തന്നെ തൗബയില്ലെന്ന് പുറകോട്ട് പോകരുത്. അതേപ്രകാരം ഇബാദത്തില്ലെന്ന് പുറകോട്ട് പോകരുത്. നാളെയാവാം നാളെയാവാം എന്ന ഒരു ചിന്ത പാടുള്ളതല്ലോ, അവൻ എന്നെ രക്ഷപ്പെടുത്തുമല്ലോ എന്ന കേവല ധാരണ അത് മാത്രം വെച്ചിട്ട് നീ ജീവിച്ചു പോകരുത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ ഇവിടെ നടക്കുന്ന ഓരോ വിഷയത്തിലും ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്, ചില റൂട്ടുകൾ വെച്ചിട്ടുണ്ട്. ആ റൂട്ടുകൾ തെറ്റിക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതല്ല എന്നുള്ളതിന്റെ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുത്തേക്ക് അസുഖം വന്നു മരുമാകുകയാണ്. രോഗിയായപ്പോൾ മരുന്ന് കൊണ്ടുവന്നു, മുസാലിക്ക് മരുന്ന് കൊണ്ടുവന്നു. ആ മരുന്ന് മുസാലി സ്വീകരിച്ചില്ല. മരുന്നില്ലാതെ തന്നെ നിരീക്ഷിതയാവുമെന്ന് മുസാലിസ്സലാം പറഞ്ഞു. അങ്ങനെ കാലത്തുള്ളപ്പോ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് തന്നെ അസുഖം അങ്ങനെ ദീർഘമായി പോയി. അതിനിടയിൽ മരുന്ന് കഴിക്കാതെ ശിവപ്പെടൂല, ഞാൻ ശിവയാക്കില്ല. മരുന്ന് കഴിക്കാതെ ഞാൻ രോഗം ശരിയാക്കുന്നതല്ല. അതുരീ എന്റെ ഹിക്മത്തിനെ പൊട്ടിച്ചു കളയാനാണോ മുസാലിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്റെ ഹിക്മത്തിനെ പൊട്ടിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? രോഗം വന്നാൽ മരുന്ന് കഴിക്കണം, അത് എന്റെ തീരുമാനമാണ്. ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, അപ്പോഴേ ദാഹം മാറുകയുള്ളൂ. വിശക്കുന്നവൻ ഭക്ഷണം കഴിക്കണം, അപ്പോഴേ അവന്റെ വിശപ്പ് മാറുകയുള്ളൂ. ഈ രൂപത്തിൽ എല്ലാ സംഗതികൾക്കും അല്ലാഹു തആല ചില ഉസ്ലൂബുകൾ വെച്ചിട്ടുണ്ട്, ചില മാർഗങ്ങൾ വെച്ചിട്ടുണ്ട്, ചില ഉപാധികൾ വെച്ചിട്ടുണ്ട്. എങ്കിൽ രോഗമായാൽ ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം, അത് രോഗം മാറാനുള്ള ഉപാധിയായി അല്ലാഹു തആല കാണുകയാണ്. ആ മരുന്നിന്റെ കൂട്ടത്തിൽ പല മരുന്നുകൊണ്ട് നാം ആദ്യമായി മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങുന്ന മരുന്നും അതിൽപ്പെട്ടതാണ്. അതേ സമയത്തു തന്നെ വിശുദ്ധ ഖുർആൻ ശിഫയാണ്. പറഞ്ഞ പല ഔഷധങ്ങളുമുണ്ട്. മുപ്പതിൽ ചില്ലാനും രോഗങ്ങൾക്ക് ഔഷധമാണെന്നും സഹായ വിധങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും താഴേ തട്ടിലുള്ള രോഗം, ഇന്നത്തെ ലോകത്ത് ഏറ്റവും വർദ്ധിച്ചു വരുന്ന ഹമ്മം അഥവാ ടെൻഷൻ എന്ന് അർത്ഥം പറയാൻ പറ്റൂയില്ലേ എന്ന് എനിക്കറിയില്ല. എപ്പോഴും മൂടർത്ഥാണ് എന്ന് നമ്മൾ പറയേ. ആ രൂപത്തിലുള്ള അസുഖത്തിന് അതാണ് അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ളത്. പിന്നെ അവരുടെ മുകളിലോട്ടുള്ള ഉപ്പൊരിച്ചില്ലാനും രോഗങ്ങൾക്ക് ശിവയാണ് എന്ന അതിന് മരുന്നാണ്. അതേപ്രകാരം
അത് മറ്റൊരു രൂപത്തിലുള്ള വരുന്നതാണ്. ഇങ്ങനെ ചുരുക്കത്തിൽ ദാഹിച്ചവന്റെ ദാഹം മാറണമെങ്കിൽ വെള്ളം കുടിക്കണം എന്ന നിയമം വെച്ചതുപോലെ, വിശക്കുന്നവന്റെ വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്ന നിയമമുള്ളതുപോലെ, അസുഖമുള്ളവന്റെ അസുഖം മാറാൻ മരുന്ന് കഴിക്കണം. അത് ഏത് ആത്മീയമെന്നാണെങ്കിലും ഭൗതികമെന്നാണെങ്കിലും അത് വേണം. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. എന്നിട്ട് മൂസാ നബിയോട് അല്ലാഹു പറയാണ്, എന്റെ ഹിക്മത്തിനെ പൊട്ടിക്കാനാണോ ആഗ്രഹിക്കുന്നത്, മരുന്ന് കഴിക്കണം. ഈ സംഭവം പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ ഓർമ്മപ്പെടുത്തുന്നു എന്തേ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല അതേ അവന്റെ സ്വർഗലോകത്ത് പ്രവേശനം ലഭിക്കണമെങ്കിൽ ചെയ്യുക, വിവാദത്തുകൾ ചെയ്യുക എന്ന് പറഞ്ഞത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനും അവന്റെ സ്വർഗലോകം പ്രാപിക്കാനും ഉന്നതങ്ങളിൽ എത്തിപ്പെടാനും അള്ളാഹു തആല വെച്ച ഒരു ഉപാധിയാണ്, പടച്ചറപ്പ് വെച്ച ഒരു ഉപാധിയാണ്. അമല് ചെയ്യുക തന്നെ വേണം. അതേ സമയത്തു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമലുള്ളവർക്ക് കിട്ടുന്നതാണ്, ചെയ്തെന്ന് കരുതി നിർബന്ധമായി കിട്ടണമെന്നില്ല. അത് അല്ലാഹുവിന്റെ പകരാണ്. അതേ സമയത്ത് അമല് ചെയ്യാൻ അല്ലാ പറഞ്ഞതാണ്. സ്വഭാവം അടക്കം പറഞ്ഞില്ലേ, സഹാബത്ത് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ അമലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പോലെ അവിടുത്തെയും അവസ്ഥ ഇതാണോ? കുത്തുനബി പറഞ്ഞല്ലോ, എന്നെയും എന്നെ അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അമല് ചെയ്യുക എന്നത് നമ്മളുടെ പദ്ധതി, നമ്മൾ ചെയ്യണം. അതേ സമയത്ത് അവന്റെ പൊതുവിൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് വേണ്ടത് അവൻ നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അമലില്ലാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന ധാരണ വേണ്ട എന്നാണ് ഇതില്ലെന്ന് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒപ്പൂ. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അവിടുന്ന് ഒരു സന്ദർഭത്തിൽ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയപ്പോൾ ഹമ്മാമിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ തടുത്തു നിർത്തി, അവിടെ നിൽക്കുന്ന ഒരാളെ തടുത്തു നിർത്തി, ഹമ്മാമിലേക്ക് പോകാൻ പറ്റില്ല, കാശ് തരണം, കാശ് തരാതെ ഹമ്മാമിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തടുത്തു നിർത്തിയപ്പോൾ പ്രവേശിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, അവിടെ എന്തു പറഞ്ഞു? സങ്കേതമായ ഹമ്മാമിലേക്ക് കാശ് കൊടുക്കാതെ പ്രവേശനമില്ലായി റഹ്മാനിന്റെ സങ്കേതമായ സ്വർഗലോകത്തേക്ക് വെറുതെ അങ്ങോട്ട് കടക്കാൻ കഴിയില്ലല്ലോ. ഈ സംഭവത്തിൽ നിന്ന് അവരങ്ങനെയാണ് ചിന്തിച്ചത്. എന്ന് പറഞ്ഞാൽ തന്നെ കൽവിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമാണ്. ഈ ശൈത്താനിന്റെ വീട്ടിലേക്ക് കാശ് കൊടുക്കാതെ വെറുതെ പ്രവേശനമില്ലെങ്കിൽ അല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഈസിയായി കടക്കാൻ കഴിയില്ലല്ലോ എന്ന് മഹാനായ ഇബ്രാഹിം ഒരു അദ്ഭുതം അറിയാവുന്ന പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ നന്നാക്കി തരട്ടെ. അവൻ പൊരുത്തപ്പെട്ടവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തീരുമാനാകട്ടെ. സൂറത്തുൽ ഖുമാനിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആയത്താണ് ഈ നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നല്ലാഹ അന്ദഹു അൽമുസ്സാഅതി വയുൻസിലുൽ ഖൈത വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തകസിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. വളരെ വലിയ ചിന്താർഹമായ ഒരു ആയത്താണ് ഇത്. അഥവാ
ഗൈബ് മറഞ്ഞ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയൂ. അത് പ്രവാചകന്മാർക്ക് അറിയുമോ? അതേപ്രകാരം തന്നെ ഔലിയാക്കൾക്ക് ആ വിവരം കിട്ടുമോ? അതേസമയത്ത് ഔലിയാക്കൾ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് പറഞ്ഞ കാര്യം അല്ലാഹു മാത്രമേ അറിയുള്ളൂ എന്നാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള വിഷയങ്ങൾ? ഇത്യാദി ചർച്ചകളാണ് ഈ ആയത്തിൽ നടക്കുന്നത്. ഇൻഷാഅല്ലാഹ് അത് നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അത് വേണ്ട രൂപത്തിൽ പറയാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഇന്ന് സൂര്യ അസ്തമിക്കലോടുകൂടെ മിഅ്റാജിന്റെ അളവിലാണ് നാം ഉള്ളത്. നാം അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീകളാകുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ സീസൺ സമയങ്ങളിലൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ വിജയിക്കുന്നതാണ് എന്ന് നാം ഓർമ്മപ്പെടുത്തിയതാണ്. ആയതുകൊണ്ട് തന്നെ ഈ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ റജബ് 27 നവൽ ശരിക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നോക്കൂ നിങ്ങൾ, അതേപ്രകാരം തന്നെ നാളത്തെ നോമ്പ് നമ്മൾ എടുക്കണം. അബു മൂസ തങ്ങളെ തൊട്ടിരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ സാമ യൗമ സബഉന അശ്രീ മിൻ റജബ്, റജബ് മാസം 27 നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ കതബല്ലാഹു ലഹു 60 ശക്റാ, 60 മാസം നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു അവന് കൊടുക്കുന്നതാണ്. ഇത് റജബ് 28 എടുത്തതുകൊണ്ട് കാര്യമില്ല, റജബ് 26 അനുഷ്ഠിച്ചത് കൊണ്ടും ഈ പറഞ്ഞ പുണ്യം കിട്ടില്ല. അത് റജബ് 27 തന്നെ അനുഷ്ഠിക്കണം. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആ സീസൺ സമയങ്ങൾ ഉപയോഗപ്പെടുത്തണേ, ആ സീസൺ സമയങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന് പറഞ്ഞതിന്റെ താല്പര്യമില്ല. ഈ റജബ് 27 നോമ്പ് എടുക്കുമ്പോ 60 മാസം നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പുണ്യം കിട്ടും. ഇത് പറയുമ്പോ ഈ ഹദീസ് ഇത് സഹിഹാണോ, ഇത് ബുഖാരിയിലുണ്ടോ, ഇത് മുസ്ലിമിലുണ്ടോ, ഇത് ലൈഫാണോ, ഈ രൂപത്തിലുള്ള ഓപ്പറേഷൻ നടക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഓപ്പറേഷൻ ചെയ്ത് നടക്കാന്നല്ലാതെ ആഹ്റത്തിലെത്തുമ്പോൾ 0 ആയി. എന്ത് പറഞ്ഞാലും ഈ രൂപത്തിലുള്ള സംഗതി ബുഖാരിയിലുണ്ടോ? ബുഖാരി ഏ ഹബീബന്മാരെ, സ്വാലിഹായ ഇബാദത്ത് എടുക്കാൻ ഒരു അറിവ് ചെയ്യാൻ സഹീഹ് ബുഖാരി അതീതമാണെന്ന് ആരുമുണ്ട് പറഞ്ഞത്? അപ്പോ നിങ്ങൾ ആലോചിക്കുക, അത്രയും വലിയ പുണ്യമുള്ള ഒരു ദിവസമാണ് ആ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. മഹാനായ ഖുർബാന റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മുസ്തഫായ രഹ്മങ്ങൾ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഭാവം മാറുന്നു. റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ ഭാവം തന്നെ മാറണം. എന്നിട്ട് ലഭിതങ്ങൾ പറഞ്ഞു, ഖുർബാനെ ഈ കാണുന്ന ഇത് കുറച്ച് ഖബറുകളാണ്, ഈ ഖബറാളികൾ ശിക്ഷ അനുഭവിക്കുകയാണ്, അവര് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർബാൻ റജബ് മാസത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാവിലെ അവർ ഹയാത്താക്കുകയും റജബിന്റെ പകലിൽ നിന്ന് ഏതെങ്കിലും ഒരു പകൽ അവർ നോമ്പെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ രൂപത്തിലുള്ള ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഖുർബാൻ ഇത് പറഞ്ഞപ്പോഴാണല്ലോ ചോദിച്ചത്, അല്ലേ ഒരു രാജയാക്കുകയും ഒരു പകലും അനുഷ്ഠിക്കുകയും ചെയ്തത് കൊണ്ട് ഈ കബറിലുള്ള ഇത്തരത്തിലുള്ള ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നിമിതങ്ങൾ പറഞ്ഞു, എന്റെ ഖുർബാനം കിട്ടുന്നതാണ്, മോചനം കിട്ടുന്നതാണ്, അവർക്കേ അത് അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ലാഭം നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളോട് വളരെ വലിയ വിശാലമായ മനസ്സോടുകൂടെ വർദ്ധിക്കുകയും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ഇബാദത്തുമായി കഴിച്ചുകൂട്ടുകയും നാളത്തെ പകലിൽ വീട്ടുകാരെല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണം. അത് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. മഹാന്മാരെ പറഞ്ഞു, ഫൽവൈലു കുല്ലുൽ വൈലി ലിമല്ലാ യൻതദിഉ ബിശറഫി യൗമിൻ വലാ ശിഖറ, നാശങ്ങളായ നാശങ്ങളെ മുഴുവനും ആർക്കാണെന്നറിയോ? നാശങ്ങളായ നാശങ്ങളെ മുഴുവനും ലിമൻ ലായന്തൗമിൻ വലാ ശൈലിൻ, ദിവസങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്, മാസങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്.
ആ പ്രത്യേകതകൾ ഈ മാസങ്ങളെയും ദിവസങ്ങളെയും പരിഗണിക്കാതെ പോകുന്ന ആളുകളിലോ അവർക്കാണ് നാശങ്ങളായ നാശങ്ങൾ വഴിവരും എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. ആയതുകൊണ്ട് തന്നെ നാം എന്നും അത് വിരുദ്ധീയരായ ആവാണ് അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹുവിന്റെ റസൂലിനെ നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല മിഅറാജിനു വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പവിത്രമായി കാണുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കണം, മുസ്തഫായ നിമിത്തങ്ങൾക്ക് 34 തവണ മിഅറാജ് സംഭവിച്ചിട്ടുണ്ട്. 34 തവണ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മിഅറാജ് സംഭവിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഒരു തവണ മാത്രമാണ് റസൂലുള്ളാഹിന്റെ ശരീരത്തോടൊപ്പം ദീപായി നബിത്തങ്ങൾ ശരീരത്തോടൊപ്പമുള്ള മിഅറാജ് നടന്നത്. ആ മിഅറാജിനെ കുറിച്ചാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഖുദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇസ്രായേലിനെ കുറിച്ച് ആ ഇസ്രായേലിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. മറ്റുള്ളതെല്ലാം അവിടുന്ന് അവിടുത്തെ ആത്മാവിന്റെ പ്രയാണമായിരുന്നു. ശരീരമടക്കമുള്ള പ്രയാണം ഒരു തവണ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇസ്റാ മിഅ്റാജ്? മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയെ കുറിച്ച് ഇസ്റാ എന്നും അവിടെ നിന്ന് മുകളിലോട്ടുള്ള യാത്രയെ കുറിച്ച് മിഅ്റാജ് എന്നും പറയുന്നു. ഇവിടെ രണ്ട് വിഷയങ്ങൾ. എന്റെ മക്കയിൽ നിന്ന് നേരെ അങ്ങോട്ട് ആകാശാരോഹണം നടത്തിയാൽ ഒരു മതിയായി ഇരിക്കുന്നത്. എന്തിനാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നത്? നേരെ അവിടെ നിന്ന് അങ്ങോട്ട് വഴിയില്ലാത്തതുകൊണ്ടാണ്. ബൈത്തുൽ മുഖദ്ദസിൽ വന്നിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിൽ ഖുബ്ബത്തുൽ സഹ്റാ അവിടെ നിന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ഉയരുന്നത്. എന്തിനെ അങ്ങനെ ചെയ്തു? ബാഅത്നാ ഹൗലഹു എന്നാണ് ഖുർആൻ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറഞ്ഞത്. അതിന്റെ ചുറ്റുവട്ടങ്ങളിൽ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ അതിന് ശ്രമം കൊള്ളുന്നുണ്ട്. ആ അമ്പിയാക്കളുടെ അരികിലേക്ക് പോകണം. ഒന്ന്, ആ അമ്പിയാക്കളുടെ അരികിലേക്ക് പോകണം. അവിടെ ചെന്ന് സിയാറത്ത് ചെയ്തിട്ട് വേണം. ഏറ്റവും വലിയ ഒരു ടൂറാണ് ഇത്. എന്ത് ടൂറാണെന്ന് ഇന്റർനാഷണൽ ടൂർ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതിന്റെ അപ്പുറത്ത് തന്നെ ഇത്. അപ്പോ ആ യാത്ര തുടങ്ങിയാണ് അമ്പിയാക്കളിലേക്ക് വന്നിട്ട് വേണം പോകാൻ. ഒന്ന്, രണ്ടാമതും അതിന്റെ പിന്നിൽ മറ്റൊരു രഹസ്യമുണ്ട്. അതെന്താണ്? നബി തങ്ങൾ ഒറ്റ രാത്രിയിലാണ് ഈ പറയപ്പെട്ട സംഗതികളൊക്കെ പോയി കണ്ടുവരുന്നത്. അപ്പോ മക്കയിൽ വന്നിട്ട് പറയാൻ, ഞാൻ ഇന്നത്തെ രാത്രിയിൽ ഏഴ് ആകാശം അതിനപ്പുറത്തൊക്കെ പോയി വന്നു എന്ന് പറയുമ്പോ കുറേശ്ശികൾ പറയുകയെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ വെറുതെ പറയണം. വെറുതെ പറയുകയാണ് എന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് പറയണം അല്ല, തെളിവുണ്ട്. ആ തെളിവ് സമർപ്പിക്കണമെങ്കിൽ ആ യാത്രയിൽ തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ പോകണം. ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ചിടത്തോളം അത് മക്കയിലുള്ള ഖുറൈശികൾക്കും ഖുറൈശികളിൽ പല ആളുകൾക്കും അവർ പല ആളുകളും ബൈത്തുൽ മുഖദ്ദസിൽ പോയവരാണ്. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അതിനോടൊപ്പം തന്നെ നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടില്ല എന്ന വിവരവും അവർക്കുണ്ട്. അവിടെ പോയി വരണമെങ്കിൽ ഒരു മാസത്തെ വഴിദൂരമുണ്ട്. ഈ ഒരു മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിൽ ഇതുവരെ പോയി പോകാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി എന്ന് പറയുമ്പോൾ അവിടെ പോയി വന്ന ആളുകളോടാണ് ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്ന് പറയുമ്പോൾ മറ്റേ രാത്രി കൊണ്ടോ അത് നടക്കില്ലല്ലോ അവരെ നിഷേധിക്കുമ്പോ എന്നാ തെളിവ് പറയാം. അവര് ചോദിക്കും, എന്നാ ബൈത്തുൽ മുഖദ്ദസിന്റെ ഷെയ്പ്പ് എങ്ങനെയാണ്, അതിന്റെ കവാടം എവിടെയാണ്, അതിന് എത്ര വാതിലുകളുണ്ട്, എത്ര ജലവാതിലുകളുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് കണ്ട ആളുകൾ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യും. അപ്പൊ നബി തങ്ങൾ അതിനിങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞു. ഈ കൃത്യമായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ കണ്ട ആളുകൾക്ക് അറിയാമോ ഈ പറയുന്നതൊക്കെ കറക്റ്റാണ്, ഇത് സത്യമാണ്, ഇങ്ങനെ തന്നെയാണുള്ളത് എന്ന് പറയുമ്പോ ഒരു രാത്രിയിലെ ഒരു നിമിഷ നേരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്ന് പറയുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, അവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല, പിന്നീട് ഞാൻ ആകാശം പോയി എന്ന് പറഞ്ഞെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ പോയത് ശരിയാണെങ്കിൽ ഒരു രാത്രി ഒരു മാസത്തെ വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിൽ ഒരു രാത്രി കൊണ്ട് പോയത് ശരിയാണെങ്കിൽ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടുവെന്ന് പറഞ്ഞാൽ അത് തീർത്തും ശരിയാണ് എന്ന് അവർ സമ്മതിക്കേണ്ടി വരും. അതിനുവേണ്ടിയും കൂടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് അല്ലാഹുവിന്റെ അരികിലേക്ക് പോയി
അങ്ങനെ സമാനമായി നിസ്കാരം കിട്ടി. നിസ്കാരത്തിന്റെ വാർഷിക സമയമാണിത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൽക്കാലം ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇന്നും സഹായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശാരോഹണത്തിന് വേണ്ടി ഭൂമിയിൽ നിന്ന് ഉയർന്ന സ്ഥലം ഖുബ്ബത്തുൽ സഖ്റാ എന്ന രൂപത്തിൽ നാം ഒരു ഫോട്ടോ കാണാറുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ എന്ന ഏകദേശം പുറത്തായുള്ള ആ ഒരു പാറ, ആ പാറക്കകത്ത് അതിന്റെ ഉള്ളിൽ ഒരു ഗുഹയാണ്. അതിന്റെ മുകളിൽ അതൊരു പാറയാണ്. ആ പാറയിൽ റസൂലുള്ളാഹിയുടെ അവിടെ ഉപയോഗിച്ച വാഹനമായ എന്ന വാഹനം, അതിന്റെ കാലടികൾ പാറയിൽ പതിഞ്ഞതായി ഇന്നും കാണാം. കണ്ട ആളുകൾ നമ്മുടെ സദസ്സിൽ തന്നെയുണ്ട്. കണ്ട ആളുകൾ നമ്മുടെ സദസ്സിൽ തന്നെയുണ്ട്. അജിത്രാജിയൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ. കണ്ടിട്ടുണ്ട്. മാത്രമല്ല ആ പാറയിൽ തന്നെയുണ്ട് തങ്ങളുടെ കാല പതിഞ്ഞ സ്ഥലം. റസൂലുള്ളാഹിയുടെ കാലടി പതിഞ്ഞു. ആ പതിഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും അംബർ എന്ന വാസനയുണ്ട്. ഈ വിനീതൻ അവിടെ കൈവച്ച് ഒരുപാട് സമയം സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല, ഇപ്പോഴും അംബർ എന്ന സുഗന്ധം അവിടെയുണ്ട്. ഇത് മുസ്തഫായ അമിതങ്ങളുടെ ഒരു മനുഷ്യത്താണ്. ആ പാറയിൽ നിന്നാണ് വിവാഹ അമിതങ്ങൾ ആകാശാരോഹണം നടത്തിയത്. അതിന്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു മാസത്തിലായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തെ നാം അറിയിക്കുന്ന രൂപത്തിൽ നോക്കിക്കാണുക.